ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന ദശപുഷ്പം ആണ് മുയൽ ചെവിയൻ മുയൽ ചെവിൻ എന്നതിന് പേര് വന്നത് എങ്ങനെയെന്ന് ചോദിച്ചറിഞ്ഞാൽ ഇതിൻ്റെ ഇല കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നതാണ് ഇതിൻ്റെ ഇല മുയലിൻ്റെ ചെവി പോലെ സാമ്യമുള്ളതാണ് അതുകൊണ്ടാണ് ഇതിന് മുയൽ ചെവിൻ എന്ന പേര് വന്നത് ഇതിൻ്റെ വിത്ത് കണ്ടോ ഇതാണ് ഇതിൻ്റെ വിത്ത് അപ്പം ഇതിൻ്റെ വിത്തിൽ കണ്ടോ ഇങ്ങനെ ഒരു പഞ്ഞി പോലെ അങ്ങനെ ഇതിപ്പം കാറ്റ് മൂലമാണ് ഇത് പരാഗണം നടക്കുന്നത് ഞാൻ കാണിച്ചു തരാം ഇതാ അതിൻ്റെ വിത്ത് അതിങ്ങനെ കാറ്റത്ത് ഇങ്ങനെ പാറിപ്പോവും എന്നിട്ട് വേറെ ഇടങ്ങളിൽ വീണിട്ടാണ് പുതിയ ചെടികൾ ഉണ്ടാകുന്നത് ദശപുഷ്പങ്ങളിൽ ഒന്നുമാണ് മുയൽ ചെവിയൻ മൈഗ്രെയിൻ തൊണ്ട സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ഇത് നല്ലൊരു ഔഷധമാണ് പിന്നെ മുള്ളുകൊണ്ടാലും നമ്മളിത് വെള്ളം തൊടാതെ ഇത് സമൂലം വെള്ളം തൊടാതെ അരച്ച് മുള്ളിലെ ഭാഗത്ത് തേച്ച് കഴിഞ്ഞാൽ മുള്ളു താനെ ഇളകി വന്നോളും അപ്പം അതിനും ഒരു നല്ലൊരു ഔഷധമാണിത് ശശിശ്രുതി എന്നതാണ് ഇതിൻ്റെ സംസ്കൃത നാമം മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ഒരു ചെടിയാണിത് രക്താശ്വാസം കുറയ്ക്കുന്നതിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട് പനി വരുമ്പോൾ നമുക്ക് മേലും കൈയൊക്കെ വേറെടുക്കാറില്ലേ ആ സമയത്ത് നമ്മൾ ജീരകം വെട്ടി തിളപ്പിച്ച് കുടിച്ചു കഴിഞ്ഞാൽ ഭേദമുണ്ടാകും തലവേദനയ്ക്കുള്ള ഒരു നല്ല പച്ചമരുന്ന് കൂടിയാണ് മുയൽ ചെവിയൻ